നമസ്കാരം. ലോകത്തിലെ തന്നെ ആദ്യത്തെ സി എൻ ജി മോട്ടോർ സൈക്കിൾ എന്നറിയപ്പെടുന്ന ബജാജ് ഫ്രീഡം 125 കഴിഞ്ഞ ജൂലൈയിലാണ് വിപണിയിൽ എത്തിയത്. തുടക്കത്തിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ഈ നൂതന ബൈക്ക് ലഭ്യമായിരുന്നത്. 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരളം, ഡൽഹി, യു പി, കർണാടക, ഹരിയാന, വിദർഭ എന്നിവിടങ്ങളിലെ 88 നഗരങ്ങളിൽ കൂടി ഫ്രീഡം 125 ബജാജ് ലഭ്യമാക്കി. പരിമിതമായ സ്ഥലങ്ങളിൽ മാത്രം ലഭ്യമായിട്ടും ശ്രദ്ധേയമായ വിൽപ്പന നേട്ടം കൈവരിക്കാൻ പുതിയ ബൈക്കിന് സാധിക്കുകയായിരുന്നു. രണ്ടായിരത്തി 24 ഓഗസ്റ്റിൽ ഫ്രീഡം 125 വിൽപ്പന കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച്. ആകർഷകമായ പ്രാരംഭ വിലയുടെ ബലത്തിൽ പോയ മാസം ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ ബജാജ് ബൈക്കുകളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്താൻ ഫ്രീഡത്തിന് സാധിച്ചു. പൾസർ 116,250 യൂണിറ്റ്, പ്ലാറ്റിന 41,915 യൂണിറ്റ്, ചേതക്ക 21,756 യൂണിറ്റ് എന്നീ മോഡലുകളാണ് ഫ്രീഡം 125 മുന്നിൽ ഉള്ളത്. ഓഗസ്റ്റിൽ മാത്രം ഫ്രീഡം 125 9,215 യൂണിറ്റുകൾ കമ്പനി വിറ്റഴിച്ചിട്ടുണ്ട്. ജൂലൈയിൽ ഫ്രീഡം 125 വിൽപ്പന 1,933 യൂണിറ്റുകൾ മാത്രമായിരുന്നു. ബജാജിന്റെ വിൽപ്പനയുടെ 4.68% സംഭാവന ചെയ്യുന്നത് ഇപ്പോൾ ഫ്രീഡം സി എൻ ജി ബൈക്കാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അപ്പോൾ പോലും ഈ ഒരു മോഡലിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും വിപണി ആവശ്യകതയും ഈ കണക്കുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഉത്സവ സീസൺ അടുക്കുന്നതിനാൽ തന്നെ വരും മാസങ്ങളിൽ സി എൻ ജി ബൈക്കിന്റെ വിൽപ്പന ഇനിയും കുതിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബജാജ് ഫ്രീഡം 125 ഇന്ത്യയിൽ 7 നിറങ്ങളിലും 3 വേരിയന്റുകളിലും ലഭ്യമാണ്. NG04 ഡിസ്ക് എൽ ഇ ഡി, NG04 ഡ്രം എൽ ഇ ഡി, NG04 ഡ്രം എന്നിവയാണ് അവ. എൻട്രി ലെവൽ വേരിയന്റായ ഫ്രീഡം 125 NG04 ഡ്രമ്മിന് 95,000 രൂപയാണ് വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഫ്രീഡം 125 ഡ്രം എൽ ഇ ഡി 1,05,000 രൂപയും ടോപ്പ് സ്പെക്ക് ഫ്രീഡം 125 ഡിസ്ക് എൽ ഇ ഡിക്ക് 1,10,000 രൂപയുമാണ് മുടക്കേണ്ടി വരുന്ന എക്സ്ഷോറൂം വിലകൾ. സി എൻ ജിക്ക് പുറമെ പെട്രോളിലും ഓടാനാകുന്ന തരത്തിൽ ബൈ ഫ്യൂൽ ഓപ്ഷനിലാണ് ഇത് വരുന്നത്. പുറത്തേക്ക് ഒട്ടും കാണാത്ത രീതിയിൽ മോട്ടോർ സൈക്കിളിന്റെ സീറ്റിനടിയിലാണ് സി എൻ ജി സിലിണ്ടർ ഘടിപ്പിച്ചിട്ടുള്ളത്. ടാങ്കും സീറ്റിനടിയിൽ 2 കിലോ വരെ വാതകം ഉൾക്കൊള്ളുന്ന 16 കിലോ സി എൻ ജി സിലിണ്ടറും ഇതിലുണ്ട്. 125cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ബജാജ് ഫ്രീഡം 125 ബൈക്കിന് തുടിപ്പേകുന്നത്. ഈ എഞ്ചിൻ പരമാവധി 9.3 BHP പവറും 9.7 ടോർക്കും സൃഷ്ടിക്കുന്നതാണ്. 5-speed ഗിയർ ബോക്സുമായി എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ മോഡൽ മണിക്കൂറിൽ 93.4 km, സി എൻ ജിയിൽ മണിക്കൂറിൽ 90.5 km ബൈക്കിന്റെ ടോപ്പ് സ്പീഡായിട്ട് കിട്ടുന്നത്. ബജാജ് ഫ്രീഡം സി എൻ ജിയിൽ കിലോഗ്രാമിന് 102 km, പെട്രോളിൽ ലിറ്ററിന് 64 km മൈലേജ് നൽകുമെന്നാണ് പറയപ്പെടുന്നത്. സി എൻ ജിയിൽ മാത്രം 200 km റേഞ്ച് കിട്ടും. പെട്രോൾ കൂടി നിറയ്ക്കുന്നതിനെ ഫുൾ ടാങ്കിൽ ബൈക്ക് 330 km ദൂരം സഞ്ചരിക്കും എന്നാണ് ബജാജിന്റെ അവകാശവാദം. 1,800 രൂപ വരെ ഇന്ധന ചെലവിൽ ലാഭിക്കാൻ കഴിയുമെന്നാണ് ബജാജ് പറയുന്നത്. 11 സുരക്ഷാ പരിശോധനകൾ നടത്തിയ ശേഷം പുറത്തിറക്കിയ ബൈക്കിന്റെ ക്രാഷ് ടെസ്റ്റ് വീഡിയോ ബജാജ് പങ്കുവച്ചിരുന്നു. ഈ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ ഇരുചക്ര വാഹനങ്ങൾക്കിടയിൽ ഒരു പുതിയ അധ്യായമാണ് എഴുതി ചേർത്തിരിക്കുന്നത്. സ്റ്റൈലിലും പെർഫോമൻസിലും വിട്ടുവീഴ്ച ചെയ്യാതെ ഗ്രീൻ മൊബിലിറ്റിയിലേക്കുള്ള മാറ്റം സാധ്യമാകുന്ന ഫ്രീഡം ഭാവിയിൽ വിൽപ്പന ചാർട്ടുകൾ പിടിച്ചു കുലുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഈ മോഡലിന്റെ കൂടുതൽ താങ്ങാനാകുന്ന വിലയുള്ള വേരിയന്റ് പരീക്ഷണോട്ടം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കുറഞ്ഞ വിലയുള്ള വേരിയന്റിനൊപ്പം അടുത്ത പാദത്തിൽ ഇന്ത്യയിൽ ഉടനീളം വാഹനം ലഭ്യമാകുന്നതോടെ വിൽപ്പന ഗണ്യമായി വർദ്ധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം. എന്നിരുന്നാലും ഫ്രീഡം സി എൻ ജി ബൈക്കിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി രാജ്യത്ത് പലയിടത്തും സി എൻ ജി ഫില്ലിംഗ് സ്റ്റേഷനുകൾ വേണ്ട വിധത്തിൽ ഇല്ല എന്നതാണ്. എന്നാൽ ഇതിന് പരിഹാരം കാണുന്നതോടെ വിൽപ്പന ചാർട്ടുകളിലും വാഹനം ഇടം പിടിക്കുമെന്ന് നിസ്സംശയം പറയാം.